പ്രസിദ്ധനായ റഷ്യൻ കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയും ചിന്തകനുമായിരുന്നു ലിയഫ് ഡേവിഡോവിച്ച് ട്രോട്സ്കി. സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന അദ്ദേഹം സോവിയറ്റ് ചെമ്പടയുടെ സ്ഥാപകനും നായകനുമായിരുന്നു. വിപ്ലവത്തെ തുടർന്നുള്ള റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൽ ബോൾഷെവിക്കുകളുടെ വിജയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ പ്രാഥമിക അംഗങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടു. ലെനിന്റെ മരണശേഷം 1920 സ്റ്റാലിന്റെ ഉയർച്ചയെ തുടർന്ന് ട്രോട്സ്കി പദവികളിലും അധികാരത്തിൽ നിന്നും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് തന്നെയും പുറത്താക്കപ്പെട്ടു. പിന്നീട് റഷ്യ വിട്ടുപോയി മെക്സിക്കോയിൽ അഭയം തേടിയ അദ്ദേഹത്തെ സ്റ്റാലിന്റെ ഉത്തരവനുസരിച്ച് 1940 സ്പെയിൻകാരനായ സോവിയറ്റ് ഏജന്റ് റാമോൻ മെർക്കാദർ ഹിമക്കോടാലി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി. യൂറോപ്യൻ ഫാസിസത്തിന് എതിരെ റഷ്യയുടെ ഇടപെടലിന് വേണ്ടി തുടക്കത്തിൽ തന്നെ വാദിച്ചിരുന്ന ട്രോട്സ്കി ഹിറ്റ്ലറുമായി സ്റ്റാലിൻ ഭരണകൂടം ഒപ്പുവെച്ച മോളോട്ടോവ് റിബ്ട്രോവ് സന്ധിയെ എതിർത്തിരുന്നു. ട്രോട്സ്കിയുടെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലെ ട്രോട്സ്കിയസ് ധാരയായി അറിയപ്പെടുന്നു. മിഖായൽ ഗോർബച്ചേവിന്റെ പെരിസ്ട്രോയ്ക്ക പരിഷ്കരണത്തിൽ പോലും ഔദ്യോഗിക ബഹുമാനത തിരികെ കിട്ടാതിരുന്ന ചുരുക്കം സോവിയറ്റ് വിമതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയുടെ പതനത്തെ തുടർന്ന് 2001 അദ്ദേഹത്തിന് പുനരധിവാസം കിട്ടിയത്. യുക്രൈനിലെ എനോക്ക എന്ന ഗ്രാമത്തിലാണ് ട്രോട്സ്കി ജനിച്ചത്. 9 പഠിക്കാൻ മിടുക്കനായിരുന്ന ട്രോട്സ്കിയെ പിതാവ് ഒഡിസയിലെ ഒരു ജർമ്മൻ സ്കൂളിൽ പഠിക്കാൻ ചേർത്തു. 1896 ആദ്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവേശിച്ചു. 1897 സൗത്ത് റഷ്യൻ വർക്കേഴ്സ് യൂണിയൻ എന്ന ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എൽവോ എന്ന പേരിൽ വിപ്ലവ ലഘുലേഖകൾ എഴുതി വിതരണം ചെയ്തിരുന്നു. ജനുവരി 1898 200 ട്രേഡ് യൂണിയൻ പ്രവർത്തകർ അറസ്റ്റിലായ കൂട്ടത്തിൽ ട്രോട്സ്കിയും ജയിലിലായി. ജയിലിൽ വെച്ച് ഒരു പാർട്ടി പ്രവർത്തകയായ അലക്സാണ്ട്രയെ വിവാഹം ചെയ്തു. കോടതി ട്രോട്സ്കിയെ സൈബീരിയയിലേക്ക് നാടുകടത്താൻ വിധിച്ചു. അലക്സാണ്ട്രയുമായുള്ള വിവാഹം കാരണം രണ്ടുപേരെയും സൈബീരിയയിലെ ഒരു പ്രദേശത്ത് പാർക്കാൻ അധികാരികൾ അനുവദിച്ചു. അവിടെ വെച്ച് അവർക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായി. സൈബീരിയയിൽ വെച്ച് ട്രോട്സ്കി ഫിലോസഫി പഠിക്കാൻ ആരംഭിച്ചു. 1902 അലക്സാണ്ട്രയുടെ നിർബന്ധം കാരണം ട്രോട്സ്കി ഒരു വൈക്കോൾ ട്രക്കിൽ ഒളിച്ചിരുന്ന് സൈബീരിയയിൽ നിന്ന് രക്ഷപ്പെട്ട് ലണ്ടനിലെത്തി. ലണ്ടനിൽ വെച്ച് അദ്ദേഹം ബ്രോൺസ്റ്റീൻ എന്ന ജൂതചുവയുള്ള പേരുപേക്ഷിച്ച് ട്രോട്സ്കി എന്ന നാമം സ്വീകരിച്ചു. ഇത്രയും കാലം സ്വന്തം പേരിൽ എഴുതിയിരുന്ന ട്രോട്സ്കി പെറോ എന്ന തൂലിക നാമത്തിൽ എഴുതാൻ ആരംഭിച്ചു. താമസിയാതെ ട്രോട്സ്കി ഇസ്ക്രയുടെ പ്രധാന എഴുത്തുകാരിൽ ഒരാളായി മാറി. ഇതിനിടെ ട്രോട്സ്കി അലക്സാണ്ടറിൽ നിന്ന് വിവാഹമോചനം നേടി. 1903 നടന്ന രണ്ടാം കോൺഗ്രസിൽ വെച്ച് അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന ആശയവൈരുദ്ധ്യങ്ങൾ പൊട്ടിത്തെറിച്ച് തുറന്ന പോരിലേക്ക് നയിച്ചു. 1904 പാർട്ടി ബോൾഷെവിക് മെൻഷെവിക് എന്ന രണ്ട് വിഭാഗങ്ങളായി പിളർന്നു. അപ്രതീക്ഷിതമായി ട്രോട്സ്കി ലെനിൻ നയിച്ച ബോൾഷെവിക്കുകളുടെ കൂടെ നിൽക്കുന്നതിന് പകരം മെൻഷെവിക്കുകളെ പിന്തുണച്ചു. 1st World War പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ട്രോട്സ്കി റിപ്പോർട്ടർ എന്ന നിലയിൽ യുദ്ധം കവർ ചെയ്യാൻ ഫ്രാൻസിലേക്ക് പോയി. അവിടെ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിന് ട്രോട്സ്കിയെ ഫ്രഞ്ച് സർക്കാർ സ്പെയിനിലേക്ക് നാടുകടത്തി. സ്പെയിൻ ട്രോട്സ്കിയെ അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ അമേരിക്കയിലേക്ക് നാടുകടത്തി. ട്രോട്സ്കി ന്യൂയോർക്കിൽ താമസിക്കുന്ന കാലത്താണ് റഷ്യയിൽ ഫെബ്രുവരി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. 1917 March ട്രോട്സ്കി റഷ്യയ്ക്ക് കപ്പൽ കയറി. ഒക്ടോബർ വിപ്ലവത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകി. 1917-18 കാലത്ത് വിദേശകാര്യങ്ങളുടെ കമ്മീഷണറായിരുന്നു. എന്നാൽ ബ്രസ് ലിറ്റോവ്സ്ക് സഖ്യത്തെ ചൊല്ലി രാജിവെച്ച് യുദ്ധകാര്യങ്ങളുടെ കമ്മീഷണറായി. ട്രോട്സ്കിയാണ് ചെമ്പടയെ ശക്തസേനയാക്കി മാറ്റിയത്. ലെനിന്റെ മരണശേഷം അധികാരം നഷ്ടപ്പെട്ടു. 1929 നാടുകടത്തി. സ്റ്റാലിന്റെ ഏകരാഷ്ട്ര സോഷ്യലിസ്റ്റ് വാദത്തെ എതിർക്കുകയും സർവ്വരാജ്യ വിപ്ലവം എന്ന ആശയം ഉയർത്തുകയും ചെയ്തു. കലയെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1940 August 20 അദ്ദേഹത്തെ കാണാൻ ഒരു സന്ദർശകനെത്തി. ഒരു സ്പാനിഷ് കമ്മ്യൂണിസ്റ്റും രാഷ്ട്രീയ ലേഖകനുമായ രാമോൺ മെർക്കാടൻ ആയിരുന്നു ആ സന്ദർശകൻ. ട്രോട്സ്കിയെ മുൻപരിചയമുള്ള മെർക്കാടന് മുകളിലത്തെ നിലയിലുള്ള ട്രോട്സ്കിയുടെ സ്റ്റഡി റൂമിൽ പ്രവേശിക്കാനും ട്രോട്സ്കിയെ കാണാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സംസാരിച്ചു നിൽക്കെ ട്രോട്സ്കിയുടെ പുറകിൽ നിന്ന മെർക്കാടർ തന്റെ കോട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന പിക്കക്സ് പോലെയുള്ള ആയുധം കൊണ്ട് ട്രോട്സ്കിയുടെ തലയ്ക്ക് വെട്ടി. വെട്ടുകൊണ്ട് ട്രോട്സ്കി ചാടിയെണീറ്റ് മെർക്കാടറുമായി മൽപ്പിടുത്തം നടത്തി. ബഹളം കേട്ട് ഓടിയെത്തിയ അംഗരക്ഷകർ മെർക്കാടർ അവിടെയിട്ട് തല്ലാൻ തുടങ്ങി. തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന ട്രോട്സ്കി പിറ്റേന്ന് വൈകിട്ട് 7:30 ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. 60 അതോടെ 40 വർഷം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിപ്ലവ നായകന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീണു. കൊലപാതകക്കുറ്റത്തിന് മെക്സിക്കോയിൽ തടവിലായ മെർക്കദാറി സോവിയറ്റ് ഭരണകൂടം അസാന്നിധ്യത്തിലും ലെനിൻ പുരസ്കാരം നൽകി ബഹുമാനിച്ചു. 1961 ജയിൽ മുക്തനായ മെർക്കാദർക്ക് KGB സോവിയറ്റ് യൂണിയനിലെ വീരന്റെ ബഹുമതിയും നൽകി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.